ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അത് പറഞ്ഞെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഒരു ദിവസം ഒന്നും പോരാ. ഈ കൊച്ചിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞല്ലേ. അതാണ് നമ്മൾ ഈ ചേരി ദേശമുണ്ട് അല്ലേ. അപ്പൊ ഈ ചേരി ദേശത്തിലെ എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും. കുടിവെള്ളത്തിന്റെ ആണെങ്കിലും പാർപ്പിടത്തിന്റെ ആണെങ്കിലും എല്ലാം കൊണ്ട് എല്ലാം ബുദ്ധിമുട്ടുകളാണ്. കുടിവെള്ള പദ്ധതി ഈ സർക്കാരിന്റെ വന്നപ്പോൾ കെ ജെ എം എക്സ് അത് ഫസ്റ്റ് പദ്ധതി കൊണ്ടുവന്ന് കുടിവെള്ള പ്രശ്നം അത് തീർത്ത് കൊച്ചിയിലെ കുടിവെള്ള ക്ഷാമില്ലാണ്ടാക്കി കെ ജെ എം എക്സ് വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് വികസന കാര്യങ്ങൾ, പിന്നെ പാവപ്പെട്ടവർക്കുള്ളൊരു സഹായങ്ങൾ ഏത് സമയത്തും കയറിച്ചല്ല കെ ജെ എം എക്സിന് മുമ്പിൽ ചെന്ന് പാല് തുറന്നിട്ട് കിടക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ലൈഫ് മുൻപന്തി തന്നെയാണ്. പ്രളയം വന്നപ്പോഴും സ്കൂളിലുള്ള കാര്യങ്ങൾ വന്നപ്പോഴും പിന്നെ പാവപ്പെട്ട തൊഴിലാളികളുടെ കാര്യങ്ങൾ വന്നപ്പോഴും എൽ ഡി എഫ് അവരെ കൈവടിഞ്ഞില്ല. എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് ആണ്. ലോക്ക്ഡൗൺ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് ഡേഞ്ചർ സിറ്റുവേഷൻ ആ സമയത്തെല്ലാം ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കണം അവർ തന്നെയാണ്. അതിൽ നമുക്ക് പെൻഷൻ കൂട്ടി പിന്നെ റേഷൻ അത് ഇതൊക്കെ ഇപ്പോൾ കൊറോണ വന്നപ്പോൾ എല്ലാം പിണറായി വിജയം ചെയ്തല്ല. ഇടതുപക്ഷത്തിൻ്റെ വികസന നയങ്ങളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ പാവപ്പെട്ടവരോടുള്ള കരുതലുമാണ് ഏറ്റവും വലിയ വിഷയം. അക്കാര്യത്തിൽ മുൻനിർത്തി എന്താണെങ്കിലും എൽ ഡി എഫ് അധികാരത്തിൽ വരണം. അങ്ങനെ പറയാൻ കാരണം ഇവിടെ കുറേ വികസനം അതിന് തൊട്ട് ബെക്കി കാണുന്ന ഈ ഫ്ളാറ്റുകളും ഇതൊക്കെ ഇതിൻ്റെ പദ്ധതി സഹാവ് മുഖ്യമന്ത്രിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു പോണേ. അതിന് മുക്ക പങ്ക് വഹിച്ചു സഹാവ് കെ ജെ എം എക്സി ആണ്. പല കാര്യങ്ങളും പല മേഖലയിലും ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ റോഡുകളും കുടിവെള്ളം പോലും ഇവിടെ സ്കൂള് ആ സ്കൂളിൽ നിന്ന് ഒന്ന് ചെന്ന് നമ്മളെ ഇവിടെ സ്കൂളുകൾ ഇതൊക്കെ പറഞ്ഞ് സഹാവ് കെ ജെ എം എക്സിൻ്റെ നേതൃത്വത്തിലാണ്. പിണറായി സർക്കാർ വരണം, വീണ്ടും വരണം ഭരണത്തിൽ. കാരണം നല്ല വ്യക്തിയാണ്, വികസനമുണ്ട്, പൊതുവെ നല്ല അഭിപ്രായമുണ്ട്. അതുകൊണ്ട് എല്ലാം ഭയങ്കര ഭൂരിഷ്ടത്തോടെ മേച്ച് ചെയ്യിക്കുന്ന ഉറപ്പുണ്ട്. വികസനമാണ് പലിശ, പിന്നെ ക്ഷേമ പെൻഷൻ ഇതൊക്കെ നോക്കുമ്പോൾ മെക്സിക്കാണ് ഇവിടെ വിജയം. ഇപ്പം 2020 ആണെങ്കിൽ നിൽക്കുന്നുണ്ട്, V4 നിൽക്കുന്നുണ്ട്, അതുപോലെ ടോണിച്ചമ്മ നിൽപ്പുണ്ട്, മാക്സി. അതിലിപ്പോൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് മാക്സി എന്തായാലും ജയിക്കാൻ സാധ്യത കൂടുതലാണ്. കുറവായിരിക്കാൻ സാധ്യത ഉണ്ട്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറയാൻ പറ്റൂല. പക്ഷെ എങ്കിലും നമ്മളെ ഈ കൊറോണ കാലത്ത് ജനങ്ങൾ അനുഭവിച്ച പിന്തുണക്ക് കാരണം മാത്രം പിണറായി സർക്കാർ വരണമെന്നാണ് നമ്മൾ ആഗ്രഹം. ഇവിടെ മേയർ ആയിരുന്ന ടോമിനി ചമ്മണി 26 പ്രാവശ്യം വിദേശ രാജ്യങ്ങളിൽ ഇതെടുത്തിട്ടുണ്ട്. 50 കൂടുതൽ 10 വർഷം ഈ കോർപ്പറേഷൻ ഭരിച്ചത് UDF ആണ്. ടോമിനി ചമ്മണിക്ക് ഉണ്ട് കോൺഗ്രസിൻ്റെ കുറച്ച് ഇതുണ്ട്, സൗദി ഏരിയ അവിടെയൊക്കെ കുറച്ച് ഇതുണ്ട്. എന്നാലും മേയറായിട്ടിരുന്നിട്ട് വലിയ ഇതൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞാൽ 5 വർഷം ഇപ്പോൾ മേയറായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അയാൾ തോക്കുന്ന വിശ്വാസം മേയറായിട്ടിരുന്ന ആളാണ്, 5 കൊല്ലം ഇരുന്നാണ്. എന്ത് വികസനം ഉണ്ടാക്കിയത്? ഈ അടുത്ത് ഒരു ചാനലിലെ മനോരമ ഏറ്റവും തോന്നണം ഒരു ചേച്ചിക്ക് ചോദിക്കണ്ടായിരുന്നു 5 കൊല്ലമായിട്ട് എന്ത് വികസനം ഉണ്ടാക്കിയത്. പുള്ളി പറഞ്ഞ മറുപടി എന്നത് ജനങ്ങളെ ഞങ്ങൾ ജയിപ്പിക്കണേ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്. അങ്ങനത്തെ ഒരാളെ ഒരു കാട്ടാളെ നമ്മളിവിടെ ജയിപ്പിക്കും, അത് അഭിപ്രായമില്ല. ഇവിടെ 5 കൊല്ലം ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഇതിന് പിന്നെ കോർപ്പറേഷനിൽ ഇരുന്ന ഒരാളൊന്നും ചെയ്തിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരുപാട് നാളുകളായി വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. എല്ലാം ഇങ്ങനെ ആരോപണങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒന്നും ഇതുവരെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ പോകാമെന്നല്ലാതെ ഒന്നും തെളിയിക്കപ്പെടാൻ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ്. മോശം അഭിപ്രായം, ഒന്നും ചെയ്തിട്ടില്ല. മാക്സിനോട് തന്നെയാണ് കൂടുതൽ താല്പര്യം, മാക്സി ജയിക്കണമെന്നുള്ള മൈൻഡാണ്. മാക്സി ചേട്ടൻ തന്നെയാണ്, LDF ആയിരിക്കും ഭൂരിപക്ഷം ജയിക്കാൻ സാധ്യത ഉള്ളത്. അങ്ങനെ പറയാൻ പറ്റില്ല. തുറന്നാങ്ങട് മാർക്കിസ്റ്റ് ജയിക്കണമെന്നാണ്. മാക്സിക്കാണ് കൂടുതൽ സാധ്യത ഉള്ളത്. മാക്സി തന്നെ കൊച്ചിയിൽ LDF മുൻതൂക്കം. അങ്ങനെ ഇതൊന്നും പറയില്ല. കൊച്ചിയിൽ KJ മാക്സി ജയിക്കണം. കൊച്ചിയിൽ ആര് ജയിച്ചാലും ജനങ്ങളല്ലേ ദുരിതത്തിലാവണത്. അത് മാർക്കിസ്റ്റ് ആയ കോൺഗ്രസ്സുകാരൊക്കെ കണക്കില്ല. KJ മാക്സി കോൺഗ്രസ് ആയിരിക്കും. കേരളം നോക്കുന്ന ഇടതുവശം ജയിക്കാൻ സാധ്യത. ഇവിടെ ജയിക്കാൻ സാധ്യത കൂടുതൽ മാക്സിക്കാണ്.